നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് നിങ്ങളുടെ എക്സാമിനെ കുറിച്ചിട്ടാണ്. അതായത് മാർച്ച് 17-നാണ് SSLC പ്ലസ് ടു എക്സാം തുടങ്ങുന്നത്. പക്ഷേ യൂട്യൂബിലാവട്ടെ മറ്റ് പല മാധ്യമങ്ങളിലാവട്ടെ നമ്മുടെ എക്സാം മാർച്ച് 17-ൽ നിന്നും ബോർഡ് എക്സാം മാറ്റുന്നു എന്ന് ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. പലരും മാറ്റി എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തമായ ഇൻഫർമേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പം എല്ലാവരുടെയും ഒരു സംശയമാണ് നിങ്ങളുടെ എക്സാം മാറ്റി ചെല്ലു പറയുന്നു, ലാബ് എക്സാം മാറ്റി ചെല്ലു പറയുന്നു, നിങ്ങളുടെ ബോർഡ് എക്സാം മാറ്റി, അങ്ങനെ അത് ഏപ്രിലേക്ക് മാറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഒരുപാട് ഡിഫിക്കൾട്ടീസ് നമ്മുടെ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഉണ്ടാകുന്നൊരു സമയമാണല്ലോ ഇത്. ബിക്കോസ് എലക്ഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ഒരുപാട് സമയമൊന്നും കിട്ടിയിട്ടില്ല, കൂടുതലും ഓൺലൈൻ ക്ലാസ് ആയി പോയി. അപ്പം ഇലക്ഷനൊക്കെ വരുന്നത് കൊണ്ടിട്ട് നിങ്ങൾ മാത്രമല്ല ബിസി, നിങ്ങളുടെ ടീച്ചേഴ്സും ബിസിയാണ് അല്ലേ. അപ്പം അതുകൊണ്ടിട്ട് ഒരു അധ്യാപക സംഘടന, അതായത് KST എക്സാം മാറ്റണം എന്ന് വേണ്ടിയിട്ട് മുൻപോട്ട് ഇറങ്ങിയിട്ടുണ്ട്. സത്യമാണ്, പക്ഷേ നിങ്ങളുടെ എക്സാം ഡേറ്റ് മാറ്റുന്നതിനായിട്ട് ഇതുവരെ അതിൻ്റെ വിധിയോ അല്ലെങ്കിൽ എക്സാം മാറ്റി വെക്കുന്നു എന്നതുവരെ നമ്മുടെ ഗവൺമെൻറ് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അതിനെക്കുറിച്ച് ഒന്നും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ജസ്റ്റ് മറ്റുള്ളവർ പറയുന്നതാണ് എക്സാം മാറ്റി വെക്കും എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എക്സാം മാറ്റി വെക്കും എന്ന് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് എന്ത് പറ്റും, നിങ്ങൾക്ക് പഠിക്കുവാനുള്ള ആ ഒരു എനർജി പോവും. ആ ഒരു എനർജി പോയാൽ നിങ്ങളുടെ എക്സാം എന്ത് പറ്റും, എക്സാമിന് മാർക്ക് കുറയാനുള്ള ചാൻസ് കൂടും, നിങ്ങൾ പഠിക്കാതിരിക്കും. അതാണ് നടക്കാൻ പോകുന്നത്. ഒന്നാമത് പഠിച്ചിട്ടില്ല, ഇനിയിപ്പോൾ രണ്ടാമതാണെങ്കിൽ തന്നെ ഇപ്പോൾ എക്സാം മാറ്റി വെക്കുമെന്ന് മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും പഠിക്കത്തില്ല. സോ നിങ്ങളുടെ എക്സാം ഓൺ ദി വേയിൽ തന്നെയാണ്, ഓൺ ടൈമിൽ തന്നെ നടക്കും. മാർച്ച് 17 തന്നെയാണ് നമ്മുടെ എക്സാം. ഇതുവരെ അതിന് ഒരു തരത്തിലുള്ള മാറ്റവും ആരും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, അങ്ങനെ വരുത്തുമില്ലായിരിക്കും. ബിക്കോസ് ഈ ഒരു സമയത്ത് കഴിഞ്ഞിരിക്കാൻ അത് വളരെ നല്ലതാണ്. ബിക്കോസ് നിങ്ങൾ ഈ ഒരു ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട്, അപ്പം നമുക്ക് എക്സാം എഴുതാം. അതിന് വേണ്ടി എല്ലാവരും നല്ല പെർഫെക്റ്റ് ആയിട്ട് പോയി ഇരുന്ന് പഠിക്കുക, അത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഓക്കെ, എല്ലാവരും നല്ല പെർഫെക്റ്റ് ആയിട്ട് പോയി പഠിക്കുക, അല്ലാതെ എക്സാം മാറ്റി വെക്കും എന്നൊന്നും പ്രതീക്ഷ ആരും ഇരിക്കരുത്. ദാറ്റ്സ് നോട്ട് ഗുഡ്. അപ്പോൾ എല്ലാവരും പോയി നന്നായിട്ട് പഠിച്ച് നല്ല വൃത്തിക്ക് എക്സാം എഴുതി. നിങ്ങളുടെ ബോർഡ് എക്സാം ഒക്കെ ഇപ്പോൾ ദാണ്ടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ബയോളജിയുടെയും ഫിസിക്സിൻ്റെ ഒക്കെ എക്സാം കഴിഞ്ഞു, എല്ലാ എക്സാമും വളരെ എളുപ്പമാണ്. ഈ ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് എല്ലാവർക്കും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത് എല്ലാവർക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് മാർക്ക് കിട്ടും, നല്ല കൂടുതൽ മാർക്ക് കിട്ടും, പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ മാർക്ക് കിട്ടും. ബിക്കോസ് നിങ്ങളുടെ എക്സാം പാറ്റേൺ അങ്ങനെയാണ് അല്ലേ. അപ്പോൾ എല്ലാവരും നല്ല പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ, നല്ല രീതിയിൽ മാക്സിമം സമയം എടുത്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും മാർക്ക് എന്തായാലും കിട്ടും. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ 60 മാർക്കിൻ്റെ എക്സാം ആണെങ്കിൽ നിങ്ങൾക്ക് 120 മാർക്കിൻ്റെ പുസ്തകം തന്നിട്ടുണ്ട്, ഏത് എഴുതിയാലും മാർക്ക് അല്ലേ. സോ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.